എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ 10,000 ജി കെ എന്ന് പറയുന്ന പുസ്തകത്തിലെ ചോദ്യങ്ങളാണ്. നമ്മളിതുവരെ 6,000 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 10,000 വരെ 4,000 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിത് 300 ചോദ്യങ്ങൾ പഠിക്കാം. 6,001 മുതൽ 6,300 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോയുടെ ലിങ്കൊക്കെ പി എസ് സി ബുള്ളറ്റിൻ 10,000 ജി കെ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ പുസ്തകത്തിലെ ഒരു 90% ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ചിഹ്നം ഉദയസൂര്യൻ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ചിഹ്നം ഉദയസൂര്യൻ. ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ബ്ലീഡേഴ്സ് രോഗം ഹീമോഫീലിയ. കുഞ്ചൻ നമ്പ്യാർ ഏത് രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നത്? അമ്പലപ്പുഴ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് കെവ്ലാർ. ബുള്ളറ്റ് പ്രൂഫ് കെവ്ലാർ. കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ജി അരവിന്ദൻ. കുമ്മാട്ടി ജി അരവിന്ദൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ബൃഹത് മഞ്ജരി രചിച്ചത് ആര്? ക്ഷേമേന്ദ്രൻ. ബൃഹത് മഞ്ജരി ക്ഷേമേന്ദ്രൻ. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ദയാനന്ദ സരസ്വതി. ആർക്കൈവ്സ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് പി കെ നായർ. ആർക്കൈവ്സ് മാൻ ഓഫ് ഇന്ത്യ പി കെ നായർ. എസ് എൻ ഡി പി യോഗം നിലവിൽ വന്ന തീയതി 1903 മെയ് 15. എഡിസൺ ജനിച്ച അമേരിക്കൻ പട്ടണമാണ് മിലാൻ. 1847 എഡിസൺ ജനിക്കുന്നത് മിലാൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലമാണ് വിർജീനിയ ഒപ്പോസത്തിൻ്റേത്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലം വിർജീനിയ ഒപ്പോസം. ഡാർവിൻ്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപാണ് ഗാലപ്പഗോസ്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന മത്സ്യമാണ് സ്വേർഡ് ഫിഷ്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന മത്സ്യം സ്വേർഡ് ഫിഷ്. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1984. എഡ്വിൻ അർണോൾഡിന്റെ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യം ആരുടെ ജീവിതമാണ്? ശ്രീബുദ്ധൻ. മൈട്രൂത്ത് രചിച്ചത് ഇന്ദിരാഗാന്ധി. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിംഗ് ബേർഡ്. ഹൈഡാസ്പസ് യുദ്ധം നടന്ന വർഷം BC 326. ഹൈഡാസ്പസ് BC 326. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 245 മുതൽ 263 വരെ. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് 245 മുതൽ 263 വരെ. ആലപ്പുഴ ജില്ലയിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധമാണ് ബോബർ യുദ്ധം. ശകരാജാവായ രുദ്രസിംഹനെ വധിച്ച ഗുപ്തരാജാവാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. രുദ്രസിംഹനെ വധിച്ച ഗുപ്തരാജാവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ. പ്ലേഗിന് കാരണമായ രോഗാണു ആണ് യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗിന് എന്താണ് കാരണം? യെർസീനിയ പെസ്റ്റിസ്. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാക്ക. മഹാവിഭാഷം രചിച്ചത് വസുമിത്രൻ. മഹാവിഭാഷം വസുമിത്രൻ. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരത്തിന്റെ രാസനാമമാണ് സോഡിയം ബൈ കാർബണേറ്റ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ്. ഒരു വെബ്സൈറ്റിലെ ആദ്യത്തെ പേജാണ് ഹോം പേജ്. കുറ്റാന്വേഷണ കൃതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്ഗാർ അലൻ പോ. കുറ്റാന്വേഷണ കൃതികളുടെ പിതാവ് എഡ്ഗാർ അലൻ പോ. അലി സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായതാണ് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞതാണ് ഹക്സ്ലി ആണ് അങ്ങനെ പറഞ്ഞത്. പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഹക്സ്ലി. മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടതാണ് പരാന്തക ചോളൻ ഒന്നാമൻ. പരാന്തക ചോളൻ ഒന്നാമനാണ് മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത്. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. ഏത് ജില്ലയിലാണ് കൽപ്പാത്തി സമരം നടന്നത്? പാലക്കാട്. അധികാരസ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മാൻഡമസ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്നിവ ഏത് മൂലകത്തിന്റെ ഐസോടോപ്പുകളാണ്? ഹൈഡ്രജന്റെ. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് കെ എം കേശവൻ. കേന്ദ്ര സർക്കാർ ഗ്രീൻ ട്രൈബ്യൂണൽ രൂപവൽക്കരിച്ച തീയതി 2010 ഒക്ടോബർ 18. ഡേറ്റ് സഹിതം പഠിക്കുക. 2010 ഒക്ടോബർ 18. അക്ബറുടെ കാലത്തെ മന്ദിരങ്ങൾ പ്രധാനമായും എന്തുപയോഗിച്ചാണ് നിർമ്മിച്ചത്? ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചിട്ടാണ് അക്ബറുടെ കാലത്തെ പ്രധാന മന്ദിരങ്ങളൊക്കെ പണിതിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച തീയതിയാണ് 1949 നവംബർ 26. ബ്ലൂ ബുക്ക് ഏത് രാജ്യത്തെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? ബ്രിട്ടൻ. മനുഷ്യരാശിയെക്കുറിച്ചുള്ള ശരിയായ പഠനമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് അലക്സാണ്ടർ പോപ്പ്. മനുഷ്യരാശിയെക്കുറിച്ചുള്ള ശരിയായ പഠനമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് അലക്സാണ്ടർ പോപ്പ്. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയാണ് ഡി അൽമേഡ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ബ്ലൂ ഡാന്യൂബിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ബെൽഗ്രേഡ്. ബ്ലൂ ഡാന്യൂബിന്റെ നഗരം ബെൽഗ്രേഡ്.
സാമൂതിരി സദസ്സിലെ സാഹിത്യ പ്രതിഭകളായ 18 കവികളിൽ അരക്കവിയാണ് പൂനം നമ്പൂതിരിയാണ് അരക്കവി. ഗ്ലാസിന് കടും നീല നിറം നൽകുന്നത് കൊബാൾട്ട് ഓക്സൈഡ്. ഗ്ലാസിന് കടും നീല നിറം കൊബാൾട്ട് ഓക്സൈഡ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് ആരുടെ കാലത്താണ്? കോൺവാലിസ്. മിന്നലിന്റെ വൈദ്യുത സ്വഭാവം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഗ്ലാസ് ലയിക്കുന്നത് എന്തിനാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡിലാണ് ഗ്ലാസ് ലയിക്കുന്നത്. വാഗാ ബോർഡർ ഏത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ബോർഡറാണ് വാഗാ ബോർഡർ. 1912 ജനഗണമന എന്ത് ശീർഷകത്തിലാണ് തത്വബോധനയിൽ പ്രസിദ്ധീകരിച്ചത്? ഭാരത് വിധാത എന്ന പേരിലാണ് ജനഗണമന തത്വബോധനയിൽ പ്രസിദ്ധീകരിച്ചത്. മനുഷ്യ രക്തത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ടു പോകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ. കുമാരനാശൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘടന SNDP. ചാന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ഡോക്ടർ എസ് ചന്ദ്രശേഖറിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ചന്ദ്ര എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. മനുഷ്യരിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ബീജ സംയോഗം നടക്കുന്നത്? ഫലോപ്യൻ ട്യൂബിലാണ്. മനുഷ്യരിൽ ഫലോപ്യൻ ട്യൂബിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുന്നത്. ശകവർഷത്തിലെ രണ്ടാമത്തെ മാസമാണ് വൈശാഖം. അലാവുദ്ദീൻ ഖിൽജിയെ ദേവഗിരി കീഴടക്കാൻ സഹായിച്ചത് മാലിക് കാഫർ. ഫ്രാൻസിലെ വേഴ്സൈൽസ് കൊട്ടാരം പണികഴിപ്പിച്ചത് ആര്? ലൂയി 14th ഫ്രാൻസിലെ വേഴ്സൈൽസ് കൊട്ടാരം പണികഴിപ്പിച്ചത്. അലിപൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലാകുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്തത് ആര്? അരവിന്ദ ഘോഷ്. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തിയാണ് നീലം സജീവ റെഡ്ഡി. വൈദ്യുതി പ്രവാഹത്തിന് ശക്തി അളക്കുന്ന ഉപകരണം അമ്മീറ്റർ. ഓസ്ട്രാസിസം സൂചിപ്പിക്കുന്നത് ഊരുവിലക്ക്. ഓസ്ട്രാസിസം ഊരുവിലക്ക്. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമമാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. മിലിന്ദ പാൻഹോ രചിച്ചത് നാഗാർജുനൻ. മിലിന്ദ പാൻഹോ നാഗാർജുനൻ. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ഉത്തർപ്രദേശ്. ഒരു വ്യക്തി പ്രകൃതിയാ അവന്റേതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞത് ആര്? അരിസ്റ്റോട്ടിൽ. ഒരു വ്യക്തി പ്രകൃതിയാ അവന്റേതല്ല എങ്കിൽ അവൻ ഒരു അടിമയാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന രണ്ട് ഭാഗങ്ങളാണ് മുടി, നഖം. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസമാണ് സൂപ്പർ മൂൺ. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ശില്പിയാണ് ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ച ഒരു ശില്പമാണ് എന്ത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അതിന്റെ ശില്പി ആരാണ്? ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി. മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയത് എമിൽ ജെന്നിങ്സ് ആണ്. മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയത് ആരാണ്? എമിൽ ജെന്നിങ്സ്. അലിപൂർ ഗൂഢാലോചന കേസിൽ അരവിന്ദ ഘോഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് CR ദാസ്. അരവിന്ദ ഘോഷിന് വേണ്ടി ആരാണ് ഹാജരായത്? CR ദാസ്. ശകവർഷം തുടങ്ങിയ നൂറ്റാണ്ട് AD 1st century ശകവർഷം തുടങ്ങിയത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ബ്രയൻ ലാറ. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ്. മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലാണ് മൂഴിയാർ ഡാം. അരുണാചൽ പ്രദേശിന്റെ പഴയ പേരാണ് നേഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി. മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? കൊല്ലൂർ. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദ വാർത്തകൾ 76. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. അറ്റ്ലാന്റിക്കിനെയും മധ്യധരണ്യാഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക്കിനെയും മധ്യധരണ്യാഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ജിബ്രാൾട്ടർ. അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്? ഗംഗാ നദിയിലാണ് അളകനന്ദ ചേരുന്നത്. അറ്റ്ലസ് പർവ്വതനിര ഏത് വൻകരയിലുള്ളതാണ്? ആഫ്രിക്കയിലുള്ളതാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റീഗർ മോർട്ടിസ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എന്താണ്? അഷ്ടാധ്യായി. ഗൂർഖകൾ ഉപയോഗിക്കുന്ന കത്തിയുടെ പേരാണ് കുക്രി. കൂക്രി കാട്ടിക കൂക്രി കാട്ടുക എന്ന് പറയില്ല, അപ്പൊ ഗൂർഖകളാണ് കൂക്രി കാട്ടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമയാണ് വിഗതകുമാരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആലം ആര. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ വിഗതകുമാരൻ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആലം ആര. സംസ്ഥാന കായിക ദിനം October 13. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര ജോഡി നാഡികളുണ്ട്? 43 ജോഡി നാഡികളുണ്ട്. ശൈത്യകടൽ എവിടെയാണ്? ചന്ദ്രനിലാണ് ശൈത്യകടൽ കാണപ്പെടുന്നത്. കാശ്മീരിലെ അക്ബർ എന്ന് വിശേഷിക്കപ്പെട്ടത് സൈനുൽ അബുദ്ദീൻ. കാശ്മീരിലെ അക്ബർ സൈനുൽ അബുദ്ദീൻ. വർഷം 1470 കാലഘട്ടം. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. റിയർ വ്യൂ കോൺവെക്സ്. ഓസോൺ വാതകത്തിന്റെ നിറമാണ് നീല.
മിസ് എർത്ത് മത്സരത്തിൽ വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് നിക്കോളോ ഫരിയ. മിസ് എർത്ത് മത്സരത്തിൽ വിജയിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി നിക്കോളോ ഫരിയ. എജ്യുസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എജ്യുസാറ്റ് വിക്ഷേപിച്ചത്. ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 3. മികച്ച ക്രിക്കറ്റർക്കുള്ള ICC അവാർഡ് നേടിയ ആദ്യത്തെ താരമാണ് രാഹുൽ ദ്രാവിഡ്. ഏറ്റവും ജലസമ്പന്നമായ നദി ആമസോൺ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 352. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ച ശേഷം പിൻവലിച്ചത് ആരുടെ കാര്യത്തിലാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1973 ഒക്ടോബർ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം ഈജിപ്ത്. 1973 ഒക്ടോബർ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം ഈജിപ്ത്. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഏറ്റവും കൊഴുപ്പുള്ള പാൽ ഏത് മൃഗത്തിന്റേതാണ്? മുയലിന്റേതാണ് ഏറ്റവും കൊഴുപ്പുള്ള പാൽ. ഡച്ചിഗ വന്യജീവി സംഗീത എവിടെയാണ്? ശ്രീനഗർ. ഡച്ചിങ്കാം ശ്രീനഗർ. ഏറ്റവും ചെറിയ പൂവ് വൂൾഫിയ. ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജന്തുവാണ് കംഗാരു എലി. വരിക വരിക സഹചര്യം എന്ന ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ള. ഒരു പവൻ എത്ര ഗ്രാം? 8 ഗ്രാം. കേരള ക്രൂശ്ചേവ് എന്നറിയപ്പെട്ടത് എം എൻ ഗോവിന്ദൻ നായർ. കേരള ക്രൂശ്ചേവ് ആണ് എം എൻ ഗോവിന്ദൻ നായർ. ശക്തൻ തമ്പുരാൻ കൊച്ചിയിൽ രാജാവായത് ഏത് വർഷത്തിലാണ്? AD 1790. ഒരില മാത്രമുള്ള സസ്യം ചേന. ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള സസ്തനം ഏഷ്യൻ ആന. കസ്തൂർബ ഗാന്ധി അന്തരിച്ച കൊട്ടാരമാണ് പൂനെയിലെ ആഖാഖാൻ പാലസ്. ഹൈദരലിയുടെ തെക്കേ മലബാർ ആക്രമണം ഏത് വർഷത്തിലാണ്? AD 1758. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ പോസ്റ്റ്കാർക്ക് തുല്യമായ ഇപ്പോഴത്തെ പദവിയാണ് ജില്ലാ കളക്ടർ. അപ്പൊ ജില്ലാ കളക്ടറിന്റെ പഴയ പേരെന്താണ്? ഡിവിഷൻ പേഷ്കാർ. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷിയാണ് പെരിഗ്രീൻ ഫാൽക്കൺ. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി പെരിഗ്രീൻ ഫാൽക്കൺ. ഏകകക്ഷി ഭരണം അവസാനിപ്പിച്ച ആദ്യത്തെ പൂർവ്വ യൂറോപ്യൻ രാജ്യമാണ് പോളണ്ട്. കൈകാലുകളിലെ ആകെ അസ്ഥികൾ 126. കയ്യിലെ കാലിലെ കൂടെ ടോട്ടൽ അസ്ഥികൾ എത്രയാണ്? 126. മലയാള ഭാഷയുടെ ആധുനിക ലിപി നടപ്പാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് നേടിയ ക്രിക്കറ്ററാണ് സുനിൽ ഗവാസ്കർ. മനുഷ്യന് എത്ര വാരിയെല്ലുകളുണ്ട്? 24 അല്ലെങ്കിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തം 78% നൈട്രജൻ ഉണ്ട് അന്തരീക്ഷത്തിൽ. അരുണാചൽ പ്രദേശിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് നംദഫ. ഇന്ത്യയിലെ ആദ്യത്തെ വിഷപരഹിത നഗരം കോഴിക്കോട്. മരണപത്രത്തിൽ ഇപ്രകാരം എഴുതിയത്: എന്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാ നദിയിൽ ഒഴുക്കണം. വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം. അത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുചേരണം എന്ന് പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ പറഞ്ഞത്. 2012 ഏപ്രിൽ മുതൽ ചെക്കിന്റെ കാലാവധി എത്ര മാസമാണ്? 3 മാസമാണ്. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് സിയാങ്. ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ് മാഗ്നാ കാർട്ടയിൽ ഒപ്പുവെച്ചത്? ഇംഗ്ലണ്ട്. മാറാട് കലാപം ഉണ്ടായ ജില്ല കോഴിക്കോട്. മാറാട് കലാപം കോഴിക്കോട്. മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യരാണ് മനു ആഭ. മനു ആഭയാണ് മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലമാണ് നിലമ്പൂർ. മുളങ്കാട് നിലമ്പൂർ. ഏത് രാജ്യമാണ് ഹോളണ്ട് എന്നറിയപ്പെടുന്നത്? നെതർലാൻഡ്സ്. ചോള സാമ്രാജ്യ തലസ്ഥാനമാണ് തഞ്ചാവൂർ. മറാത്ത വംശമായ ഗേക്വാദ് എവിടെയാണ് ഭരിച്ചത്? ബറോഡെ. ബറോഡയിലാണ് ഗേക്വാദ് ഭരിച്ചത്. വധിക്കപ്പെട്ട രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജെയിംസ് എ ഗാർഫീൽഡ്. വധിക്കപ്പെട്ട രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ജെയിംസ് എ ഗാർഫീൽഡ്. ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രഞ്ജിത് സിംഗ്ജി. ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ രഞ്ജിത് സിംഗ്ജി. ഷകാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ്. ഷകാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോട്. സത്യം സൗന്ദര്യമാണ് സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് കിറ്റ്സ്. ആരാണ്? സത്യം സൗന്ദര്യമാണ് സൗന്ദര്യം സത്യവും എന്ന് പറഞ്ഞത് കിറ്റ്സ്. തെൻസിംഗും ഹിലാരിയും ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് 1953 May 29. ടെൻസിംഗും ഹിലാരിയും ആദ്യമായി എവറസ്റ്റ് കീഴടക്കി എന്താണ്? 1953 May 29. സ്യാനന്ദൂരപുരം എന്ന സംസ്കൃതത്തിൽ പരാമർശിക്കപ്പെടുന്ന നഗരമാണ് തിരുവനന്തപുരം. സ്യാനന്ദൂരപുരം തിരുവനന്തപുരം. ഗ്യാലപ്പോൾ എന്ന സംഗീതത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? USA. ഗ്യാലപ്പോൾ USA. സ്വപ്നശൃംഖങ്ങളുടെ നഗരമാണ് ഓക്സ്ഫോർഡ്. സ്വപ്നശൃംഖങ്ങളുടെ നഗരം ഓക്സ്ഫോർഡ്. മുദ്രാബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. വാഗ അതിർത്തി ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ് വാഗ അതിർത്തി. ഇന്ത്യയിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം മദ്രാസ്. സംഘകാല ചോളന്മാരുടെ ചിഹ്നമാണ് കടുവ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് JRD ടാറ്റ.
സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തിയായ കവയത്രിയാണ് ഔവയ്യാർ. സംഘകാലത്ത് ഔവയ്യാർ രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ്? ഭൂമധ്യ രേഖാ പ്രദേശത്താണ് രാത്രിയും പകലും തുല്യമായിരിക്കുന്നത്. കിമികായോ ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്? ജപ്പാൻ. കിമികായോ ജപ്പാൻ. ശിലകളെ സംബന്ധിച്ച പഠനം ലിത്തോളജി. കിയോലാദിയോ പക്ഷി സംഗീതം എവിടെയാണ്? ഭരത്പൂരിലാണ് കിയോലാദിയോ. കേരളവർമ്മ പുലപ്പേടി എന്ന പ്രാചീന ആചാരം നിരോധിച്ചത് ഏത് വർഷത്തിൽ? AD 1696 പുലപ്പേടി കേരളവർമ്മ നിരോധിച്ചത്. കേരളവ്യാസൻ, കൊടുകലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിംബർലി വജ്രഖനി ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്കയിലാണ് കിംബർലി വജ്രഖനി. ഗുവാഹത്തിയുടെ പഴയ പേര് പ്രാഗ്ജ്യോതിഷ്പൂർ. അന്തരീക്ഷ ഭാരത്തിന്റെ എത്ര ശതമാനമാണ് നൈട്രജൻ? 75% നൈട്രജൻ ആണ്. മലയാളത്തിലെ ആദ്യത്തെ 75.46 ആണ് മലയാളത്തിലെ ആദ്യത്തെ കവിതയാണ് രാമചരിതം പാട്ട്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ ശരാശരി അളവ് എത്ര ശതമാനം? 0.03% കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്താണ് വരവൂർ. മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായി നേടിയത് ശാരദ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് പഠനത്തിന് അവസരമൊരുക്കിയ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാഗർകോവിൽ സെമിനാരി. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് പഠനത്തിന് അവസരമൊരുക്കിയ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാഗർകോവിൽ സെമിനാരി. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അതിൻ്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പേരെന്തായിരുന്നു? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. മഹാവീരന് കൈവല്യം ലഭിച്ച സ്ഥലം ജ്രിംഭിഗ്രാം. ജ്രിംഭിഗ്രാമാണ് മഹാവീരന് കൈവല്യം ലഭിച്ച സ്ഥലം. അക്ബറുടെ സദസ്സിലുണ്ടായിരുന്ന അന്ധനായ കവിയാണ് സൂർദാസ്. അക്ബറിന്റെ സദസ്സിലാണ് സൂർദാസ്. അരവിന്ദ സമാധി എവിടെയാണ്? പുതുച്ചേരി. സുമംഗല എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എഴുത്തുകാരി ലീല നമ്പൂതിരിപ്പാട്. സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം നിക്കരാഗ്വ. ബോറി സാത്പുര ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. യു എൻ ചാർട്ടർ ഒപ്പുവച്ച സ്ഥലം സാൻ ഫ്രാൻസിസ്കോ. 1971 ഇന്തോ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വ സൈനാധിപൻ ആരായിരുന്നു? വി വി ഗിരി ആയിരുന്നു. 1971 ഇന്തോ പാക് സമയത്ത് വി വി ഗിരി ആയിരുന്നു. മലേറിയ നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഭൂഖണ്ഡമാണ് യൂറോപ്പ്. മലേറിയ നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഭൂഖണ്ഡം ഏത്? യൂറോപ്പ്. ഇംഗ്ലണ്ടിലെ നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ജോൺ വൈക്ലിഫ്. ഇംഗ്ലണ്ടിലെ നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ജോൺ വൈക്ലിഫ്. മിന്നാമിടുക്കിന്റെ വെളിച്ചത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ. നിയമസഭ വിളിച്ചു ചേർക്കുന്നത് ആര്? ഗവർണർ. ഭാരതരത്ന നേടിയവരിൽ ഒടുവിൽ ജനിച്ച വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ. ഏറ്റവും തണുപ്പ് കൂടിയ സമുദ്രം ആർട്ടിക് സമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. കിഴക്കൻ ഏഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. കിഴക്കൻ ഏഷ്യൻ കടുവകളാണ് തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. ബ്രയൽ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാകുന്നത്? 6 കുത്തുകൾ ഉപയോഗിച്ചാണ് ബ്രയൽ ലിപിയിൽ ആശയവിനിമയം സാധ്യമാകുന്നത്. കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ ഫോബിയ. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 പ്രാവശ്യം. ശകവർഷം ആരംഭിച്ചതെന്ന് AD 78. 6 അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് 1800 വിപ്ലവം എന്നറിയപ്പെടുന്നത്? തോമസ് ജെഫേഴ്സൺ. 6 അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് 1800 വിപ്ലവം എന്നറിയപ്പെട്ടത്? തോമസ് ജെഫേഴ്സൺ. സുപ്രീംകോടതി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്ന തീയതി 1954 ഒക്ടോബർ 29. സുപ്രീംകോടതി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്ന തീയതിയാണ് 1954 ഒക്ടോബർ 29. പഞ്ചാബിൽ ഭാരത് മാതാ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ജെ എം ചാറ്റർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബിൽ ഭാരത് മാതാ സൊസൈറ്റി സ്ഥാപിച്ചത് ജെ എം ചാറ്റർജി. മലബാർ കലാപ അരങ്ങേറിയ താലൂക്കാണ് ഏറനാട്. മലബാർ കലാപ അരങ്ങേറിയ താലൂക്ക് ഏതാണ്? ഏറനാട്. സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി കിവി. മാമാങ്കം ആഘോഷിച്ചിരുന്ന മാസമാണ് കുംഭമാസം. തഡോബ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഡൽഹിയിലെ തുഗ്ലക്കാബാദ് കോട്ട നിർമ്മിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. രാത്രിയിൽ മുട്ടയ്ക്ക് ആൺപക്ഷി അടയിരിക്കുന്ന വിഭാഗമാണ് ഒട്ടകപക്ഷി. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്ത. കിതാബ് ഉൽ ഹിന്ദ് രചിച്ചത് അൽബറോണി. കിതാബ് ഉൽ ഹിന്ദ് അൽബറോണി. കുങ്കുമപ്പൂവിന്റെ നാട് കാശ്മീർ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ചിത്രം വിങ്സ്. സൂര്യന്റെ ത്രസിപ്പിക്കുന്ന ഉപരിതലത്തിന് പറയുന്ന പേരാണ് ഫോട്ടോസ്ഫിയർ. ഓസ്കാർ ശില്പത്തിന് ആ പേര് നൽകിയത് മാർഗരറ്റ് ഹെറിക്ക്. ഓസ്കാർ ശില്പത്തിന് ആ പേര് നൽകിയത് ആരാണ്? മാർഗരറ്റ് ഹെറിക്ക്.
വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പറഞ്ഞത് മാവോ സേത്തുങ് വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പറഞ്ഞത് മാവോ സേത്തുങ് വിൻസ്റ്റൺ ചർച്ചിൽ സാഹിത്യ നോബലിന് അർഹനായ വർഷം 1953 1953 വിൻസ്റ്റൺ ചർച്ചിലിന് സാഹിത്യ നോബൽ ലഭിച്ചത് മൈ മ്യൂസിക് മൈ ലൈഫ് ആരുടെ ആത്മകഥ പണ്ഡിറ്റ് രവിശങ്കർ മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ആരാ ജ്ഞാനപീഠൻ ട്രസ്റ്റാണ് മൂർത്തിദേവി അവാർഡ് ഏർപ്പെടുത്തിയത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ 1893 ആദ്യത്തെ രാജ്യമാണ് ന്യൂസിലൻഡ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം 1893 ന്യൂസിലൻഡ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റോട്ട് അയൺ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത പർവ്വതമാണ് മൗണ്ട് ആത്തോസ് ഗ്രീസിലാണ് മൗണ്ട് ആത്തോസ് സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ അധികാര വിഭജനം ഏത് മേഖലയിൽ വരുന്നു അവശിഷ്ട അധികാരങ്ങൾ അപ്പൊ സൈബർ നിയമങ്ങൾ ഏത് അധികാരത്തിൽ വരുന്നു അവശിഷ്ട അധികാരത്തിൽ ഗുഡ്ഗ വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലാണ് ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്ന ആരാണ് പ്രധാനമന്ത്രി ക്യൂബയിൽ 1959 ഫിഡൽ കാസ്ട്രോ ആർക്കെതിരെയാണ് വിപ്ലവം നയിച്ചത് ബാറ്റിസ്റ്റ ക്യൂബയിൽ 1959 ഫിഡൽ കാസ്ട്രോ ആർക്കെതിരെയാണ് വിപ്ലവം നയിച്ചത് ബാറ്റിസ്റ്റ ടെന്നീസ് ബോളിന്റെ ഭാരം 57 ഗ്രാം ടെന്നീസ് ബോൾ 57 ഗ്രാം ഉണ്ട് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം ഡൽഹിയിലേക്ക് രണ്ട് അശോക സ്തൂപങ്ങൾ കൊണ്ടുവന്ന തുഗ്ലക് സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക് ഡൽഹിയിലേക്ക് രണ്ട് അശോക സ്തൂപങ്ങൾ കൊണ്ടുവന്ന തുഗ്ലക് സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക് ജ്ഞാനപീഠ നേടിയ ആദ്യത്തെ മലയാള നോവലാണ് ഒരു ദേശത്തിന്റെ കഥ ജ്ഞാനപീഠ നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ് ഒരു ദേശത്തിന്റെ കഥ ലോകത്തിന്റെ വജ്ര തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കിംബർലി മേയോ പ്രഭു ആദ്യ സെൻസസ് തയ്യാറാക്കിയ വർഷം 1872 മേയോ പ്രഭു ആദ്യത്തെ സെൻസസ് തയ്യാറാക്കിയ വർഷം 1872 ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നന്ദിനി സത്പതി 1972-76 കാലഘട്ടം മറാത്ത വംശമായ ബോൺസ്ലെ എവിടെയാണ് ഭരിച്ചത് നാഗ്പൂർ മറാത്ത വംശമായ ബോൺസ്ലെ ഭരിച്ചത് നാഗ്പൂർ ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ് APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഏത് സംഘടനയുടേതാണ് ബ്രിക്സിന്റേതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അന്ന സീവൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിന്റെ മുഖ്യ കഥാപാത്രമാണ് കുതിര അന്ന സീവൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിന്റെ മുഖ്യ കഥാപാത്രം ഏതാണ് കുതിര ഇരുട്ടിനോടുള്ള പേടിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് അച്ചുലോഫോബിയ ഇരുട്ടിനോടുള്ള പേടി അച്ചുലോഫോബിയ ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ് SHF J Manekshaw അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആരാണ് SHF J Manekshaw ഭാരതരത്ന നേടിയ ആദ്യത്തെ സിനിമാ താരം MG Ramachandran ഭാരതരത്ന നേടിയ ആർക്കാണ് MGR ആദ്യമായിട്ട് ഭാരതരത്ന നേടിയ സിനിമാ താരമാണ് MG Ramachandran ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യമാണ് വത്തിക്കാൻ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളം ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് കാൺപൂർ ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഏതാണ് കാൺപൂർ രാസചികിത്സയുടെ ഉപജ്ഞാതാവാണ് പോൾ എർലിക് ആണ് രാസചികിത്സയുടെ ഉപജ്ഞാതാവ് ജസ്റ്റിസ് ഫാത്തിമ ബീവി ഗവർണറായ സംസ്ഥാനം തമിഴ്നാട് രക്താർബുദത്തിന്റെ വൈദ്യശാസ്ത്ര നാമമാണ് ലുക്കീമിയ COP 21 എന്തുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് COP 21 സുമോ ഗുസ്തി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് ജപ്പാൻ രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി സ്വപ്നവാസവദത്തം ഊരുഭംഗം എന്നിവ രചിച്ചത് ഭാസൻ സ്വപ്നവാസവദത്തം ഊരുഭംഗം ഭാസൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ മാഹി ഏത് ഭരണഘടകത്തിന്റെ ഭാഗമാണ് പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ മൈ ഓൺ ബോസ്വെൽ രചിച്ചത് എം ഹിദായത്തുള്ള ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോത്സേ ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് വാരൻ ഹേസ്റ്റിംഗ്സ് ആണ് ഇന്ത്യയിൽ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് വാരൻ ഹേസ്റ്റിംഗ്സ് ജീവിതത്തിൽ സത്യസന്ധനായിരിക്കണം എന്ന തീരുമാനമെടുക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് പുരാണ കഥാപാത്രത്തിന്റെ സ്വാധീനത്തിലാണ് ഹരിചന്ദ്രന്റെ സ്വാധീനത്തിലാണ് ജീവിതത്തിൽ സത്യസന്ധനായിരിക്കണമെന്ന് ഗാന്ധിജി തീരുമാനമെടുത്തത് സ്വന്തമായി വാഹനം നിർമ്മിച്ച് മനുഷ്യനെ ബഹിരാകാശത്ത് അയച്ച രാജ്യങ്ങളാണ് അമേരിക്ക റഷ്യ ചൈന സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം പ്രസിദ്ധമായ ബേലൂർ ഹാലബിഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ചത് ഹൊയ്സാലന്മാർ
ബേലൂർ ഹാലബിഡ് ഹൊയ്സാലന്മാർ. 1935 കെ പി സി സി സെക്രട്ടറി ആയിരുന്നു ആരാ? ഇ എം എസ്. 1935 കെ പി സി സി സെക്രട്ടറി ഇ എം എസ്. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 1978. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവച്ച മനുഷ്യ അവയവമാണ് വൃക്ക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ട്രൈബൽ വിഭാഗം സാന്താൾ. നിവർന്ന് നടക്കാൻ കഴിയുന്ന പക്ഷിയാണ് പെൻഗ്വിൻ. ഭീകരതയെ ചെറുക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ രൂപപ്പെടുത്ത സേനയായ ഇസ്ലാമിക മിലിട്ടറി അലയൻസിന്റെ ആസ്ഥാനമാണ് റിയാദ്. ഇസ്ലാമിക മിലിട്ടറി അലയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? റിയാദ്. കൊച്ചിൻ ചൈന ഏതിനെ വിത്തനമാണ്? തെങ്ങ്. കൊച്ചിൻ ചൈന തെങ്ങ്. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ബി. ഇടതുപക്ഷത്തിന്റെയും ബിജെപിയുടെയും പിന്തുണയോടെ ഭരിച്ച പ്രധാനമന്ത്രിയാണ് വി പി സിംഗ്. ഇടതുപക്ഷത്തിന്റെയും ബിജെപിയുടെയും പിന്തുണയോടെ ഭരിച്ച പ്രധാനമന്ത്രി വി പി സിംഗ്. അഭിജ്ഞാന ശാകുന്തലം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വില്യം ജോൺസ്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എത്ര മാസം നീണ്ടുനിന്നു? 21 മാസം ഇവിടെ അടിയന്തരാവസ്ഥയായിരുന്നു. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അസം. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്ന് ഹൈഡ്രജനെ ഉണ്ടാക്കും. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുന്നതിന്റെ കാരണം എന്ത്? അപവർത്തനമാണ്. ഗ്ലാസിന്റെ അകത്ത് വെക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുന്നത് ജലം നിറച്ച ഗ്ലാസ്സാണ്. ലോകത്തിന്റെ വിസ്തീർണത്തിന്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? 1/42. ലോകത്തിന്റെ വിസ്തീർണത്തിന്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? 1/42. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായാണ് യോജിപ്പിക്കുന്നത്? കോയമ്പത്തൂരുമായിട്ടാണ് യോജിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം 1900. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ 1984 ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ. 1984 ആദ്യത്തെ സാഫ് ഗെയിംസ് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഇന്ത്യ. മൊസാർട്ട് ഏത് കലയുടെ ഉപാസകനായിരുന്നു? സംഗീതം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് ഹൗറ പാലം, അല്ലെങ്കിൽ രവീന്ദ്ര സേതു. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച അമേരിക്കൻ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ജോൺ എഫ് കെനഡി. അഭ്രഖനിയായ കൊടർമ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോലി സംവരണവുമായി ബന്ധപ്പെട്ടതാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. BCCIയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം ജംഷഡ്പൂർ. ബിൽഗേറ്റ്സ് ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ്? വിവര സാങ്കേതിക വിദ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക്, അതായത് ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക്, ഏത് നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? BR അംബേദ്കർ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലുള്ള ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4-ാം പദ്ധതി കാലത്താണ് ബുദ്ധൻ ചിരിക്കുന്നു പരീക്ഷിച്ചത്. ശീതയുദ്ധം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച്. ശീതയുദ്ധം ബെർണാഡ് ബറൂച്ച്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെ? മഹാബലേശ്വർ. മേഘങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പരീക്ഷണശാല എവിടെയാണ് വന്നത്? മഹാബലേശ്വർ. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല്. ലേബർ വെൽഫെയർ ഉൾപ്പെടുന്ന ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് ലേബർ വെൽഫെയർ. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശങ്കർ. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? USA നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ സ്വീകരിച്ചത്. ഭാരതരത്ന ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ. ജൂലിയസ് സീസർ കൊല്ലപ്പെട്ട വർഷം BC 44. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1939 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ എതിരാളിയായിരുന്നത് പട്ടാമ്പി സീതാരാമയ്യ. പെറുവിന്റെ തലസ്ഥാനമാണ് ലിമ. പെറു ലിമ. അന്ത്യോദയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ റേഷൻ കാർഡിന് നിറം പച്ച. അന്ത്യോദയ പദ്ധതിക്ക് പച്ച. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ നമ്മള് 300 ചോദ്യം എന്ന് പഠിച്ചിട്ടുണ്ട്. 6001 മുതൽ 6300 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പം എല്ലാവർക്കും കുറേ ചോദ്യങ്ങൾ അറിയായിരിക്കും. ആ കുറേ ചോദ്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഈ കുറേ ക്വസ്റ്റ്യൻസെല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. നമുക്ക് അടുത്ത 5 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. കാർപോവ് ട്രോഫി ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാ? നിഹാൽ സരനാണ്. ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയ മലയാളിയാണ് നിഹാർ സരീൻ. ലോകത്തെ നീളമേറിയ ടെമ്പിൾ റോപ്പ് വേ നിലവിൽ വന്ന ആ സംസ്ഥാനമാണ് ഗുജറാത്തിലെ ജുനഗഡ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് 2+2 ചർച്ച നടക്കുന്നത്? അമേരിക്കയും ന്യൂഡൽഹിയുമാണ് ചർച്ച നടക്കുന്നത്. 2020 കണക്ക് പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. മികച്ച അധ്യാപകരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6.
ഒന്നുകൂടെ നമുക്ക് ഈ ചോദ്യങ്ങൾ നോക്കാം. കാർപോവ് ട്രോഫി ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റ് കിരീടം നേടിയത് നിഹാൽ സരിൻ. ലോകത്തെ നീളമേറിയ ടെമ്പിൾ റോപ്പ്വേ നിലവിൽ വന്നത് ഗുജറാത്ത്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് 2+2 ചർച്ച നടക്കുന്നത്? അമേരിക്കയുമായിട്ട്. ന്യൂഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. 2020 കണക്ക് പ്രകാരം മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ഇന്ത്യയുടെ സ്ഥാനം 131. മികച്ച അധ്യാപകരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. 300 ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.